എന്താണ് ഈ സ്വതന്ത്ര നാം തിരിച്ചറിയേണ്ടതുണ്ട് തെറ്റും ശരിയും വേർതിരിക്കാൻ വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആർക്കും എന്തും വാദിക്കാമെന്ന ഒരു രീതിയാണ് ഈ സ്വതന്ത്ര ചിന്തയിലൂടെ കടത്തിക്കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് എന്താണ് തെറ്റ് എന്താണ് ശരി ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നതിനെ കുറിച്ച ഒരു വേർതിരിവ് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുക എന്നതാണ് ഇത്തരക്കാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തു വർഷം മുമ്പ് എല്ലാവരും ഒരേപോലെ വളരെ മ്ലേച്ചമാണ് മോശമാണ് എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് അത് തെറ്റാണെന്ന് പറയുന്നത് പോലും പ്രശ്നവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും വളരെ മുമ്പ് വ്യഭിചാരം അത് കുറ്റമാണ് പാപമാണ് എന്ന് ധൈര്യ

ഇത് നിയമം മൂലം നിശയ നിരോധിച്ച ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്നാൽ ഈ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ സംഭവിച്ചത് എന്താ ആ സ്വവർഗരതി തെറ്റാണ് എന്ന നിയമം പിൻവലിക്കുകയും അത് ചെയ്താൽ അത് അവകാശമാണ് അത് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാമെന്ന് പറയുക മാത്രമല്ല ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് സ്വവർഗരതി തെറ്റാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന നിലക്കാണ് ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ക്യാമ്പസ് മുറ്റങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ ചില രാഷ്ട്രീയ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ ഐഡന്റിറ്റിയായി പറയുന്നത് ഞങ്ങൾ സ്വവർഗരതിക്ക് വേണ്ടി വാദിക്കുന്നു നിങ്ങൾ വാദിക്കുന്നുണ്ടോ എന്നാണ് മറ്റു സംഘടനകളോട് മറ്റു രാഷ്ട്രീയ സംഘടനകളോട് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നു എന്നതല്ല ആ തെറ്റ് വളരെ ആവേശപൂർവം അഭിമാനപൂർവം സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു എന്നത് ഒരു ടോപ്പിയല്ല ഒരു സങ്കല്പമല്ല ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നാം മറപ്പോടെ കാണുന്ന പലതും കുറച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഭ്രൂണഹത്യ നമ്മൾ എല്ലാവരും പറയും അത് തെറ്റാണ് എന്ന് മാതാവിന്റെ ഗർഭപ്രാപ്തത്തിൽ വെച്ച് കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി കവർന്നെടുക്കുക എന്ന ഭ്രൂണത്യ അത് തെറ്റാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ അതാ അതിന് അനുവാദം കൊടുക്കുന്ന നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ചില ഉപാധികൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത് എങ്കിൽ ഇനി നാളകതൊരവകാശമായി മാറാൻ പോകുകയാണ് ഇനി ഭ്രൂണഹത്യ പാടില്ല എന്ന് പറയുന്നതായിരിക്കും ഈ നാട്ടിൽ തെറ്റായി വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ സ്വതന്ത്ര ചിന്ത അതിരി കടന്ന് അതിരി കടന്ന് ഇന്ന് എവിടെ എത്തിയിട്ടുണ്ട് ശവഭോഗം പോലും സാധ്യമാണ് അതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു മൃഗരഥയെ അനുകൂലിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു അതുപോലെ തന്നെ ശിശുരഥിയെ അനുകൂലിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഇതൊക്കെ വളരെ മോശമായിട്ടല്ലേ നമ്മൾ കാണുന്നത് ചെറിയ കുട്ടികളെ രജിയുമായി ബന്ധപ്പെടുത്തുക മൃഗങ്ങളെ മൃഗങ്ങളെ തന്നെ ലൈംഗികാസ്വാദനത്തിന് വേണ്ടി ഉപയോഗിക്കുക ശവത്തെ ഉപയോഗിക്കുക ഇത് തെറ്റാണ് എന്ന് നമുക്കിപ്പോൾ ബോധ്യമുണ്ട് എന്നാൽ സമീപ ഭാവിയിൽ ഇപ്പോൾ തന്നെ പാശ്ചാത്യ നാടുകളിൽ ഉള്ള നവ ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ ഇതിനെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ചോദ്യം പാശ്ചാത്യ നാടുകളിൽ ചോദിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിന്റെ ക്യാമ്പസ് മുറ്റങ്ങളിൽ ഇത് വീണ്ടും തലമുക്കുക എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ സ്വതന്ത്രതാവാദത്തെ ഇങ്ങനെ കയറൂരി കയറൂരിമുട്ടാൽ ഇവിടെ എന്തും ന്യായീകരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് തിന്മയാണ് അധർമ്മമാണ് ഡിഫോൾട്ടായി കിടക്കുന്നത് നാം മനസ്സിലാക്കണം അതായത് നാം ഇതുവരെ കാത്തു സൂക്ഷിച്ചിരുന്ന പല മൂല്യങ്ങളും ആ മൂല്യങ്ങളല്ല ഇന്ന് അംഗീകരിക്കപ്പെടുന്നത് മറിച്ച് നേരെ എതിരായ കാര്യങ്ങളാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ സ്വയംഭോഗത്തിനു വേണ്ടി കേരളത്തിന്റെ ക്യാമ്പസുകളിൽ പോസ്റ്റർ ഒട്ടിച്ചു കൊണ്ടിരിക്കും സ്വയംഭോഗം അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് നാലാളുകളുടെ മുമ്പിൽ പറ്റാപ്പകൽ പശ കൊണ്ട് അത് ഒട്ടിക്കുവാൻ യാതൊരു ഉളുപ്പുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി തമ്മിലെ തലമുറ എത്തിയിട്ടുണ്ട് എങ്കിൽ എവിടേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ പറയുന്നത് തുടക്കം ഒരുപക്ഷെ ഈ സ്വതന്ത്രതാവാദി വാദികൾ വരുന്നത് ആദ്യം കൈവെക്കുന്നത് ധാർമ്മിക മൂല്യങ്ങളിലൊക്കെ മുകളിലായിരിക്കാം ആദ്യം അവർ കൈവെക്കുന്നത് ചില മതവിശ്വാസങ്ങൾക്ക് മുകളിലായിരിക്കാം പക്ഷേ അതിന് ചവിട്ടുപടി ഒഴിക്കുന്നത് ആരൊക്കെയാണെങ്കിലും അവർ ഓർത്തു വെച്ചോളൂ ഇവരവിടെ ഒന്നും നിൽക്കുകയില്ല അതായത് ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്യാനുള്ളൊരു അവകാശം വേണമെന്നാണ് വാദിക്കുന്നത് ഇത് അവസാനം എവിടെയാണ് എത്തുക തോന്നിയവാസികളായി ജനങ്ങൾ മാറുക എന്നതാണ് ഇതിലൂടെ സംഭവിക്കാനിരിക്കുന്നത് തികഞ്ഞ അരാജകത്വത്തിലേക്കാണ് നമ്മുടെ നാട് തള്ളി വീട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അവസാനം ഇവര് പറയുമെന്ന് നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയും വേണ്ട വേണ്ടത് പറയും ഭരണഘടന പോലും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് എതിരാണ് നിയമങ്ങൾ പാടില്ല ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സുഹൃത്തുക്കളെ ഈ നാടിന്റെ അവസ്ഥ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ ഒരു ക്യൂ ഉണ്ടാവും അപ്പൊ ഒരാളവിടെ വന്നിട്ട് പറയണത് ഞാൻ ക്യൂലൊന്നു ഞാൻ ക്യൂലൊന്നു നിയമം ഒന്നും എനിക്ക് ബാധകല്ല എന്ന് പറഞ്ഞ് നേരെ ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെന്നാൽ അയാൾക്കത് അവകാശമായിട്ട് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും രാജ്യത്ത് ഓരോ നാട്ടിൽ അവിടെ കടകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഉള്ളിൽ കയറിയാൽ തോന്നിയത് പോലെ സാധനം എടുത്ത് പോരാൻ കഴിയില്ല നമുക്ക് തോന്നിയ സാധനം എടുത്താൽ പോരാൻ പറ്റും ഇല്ല അത് അത് സെലക്ട് ചെയ്യണം ബില്ലാക്കണം അതിന് കാശ് കൊടുക്കണം അതിന് ചില പ്രൊസീജിയറുകൾ ഒരു കടയിൽ ഉണ്ടാകും ഒരു വീട്ടിലുണ്ടാകും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടാകും നമ്മള് കുട്ടികളെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ ചേർത്തു ചേർത്തിട്ട് നമ്മള് നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിലെ ഞാൻ എന്ന് പറയാം അധ്യാപകനോട് ചാർജ് എടുത്തിട്ട് പറയാണ് ഇഷ്ടമുള്ള ക്ലാസ്സിലേ ഞാൻ പോകുള്ളൂ എന്ന് പറയാം നിങ്ങൾ ടൈം ടേബിൾ ഒന്നും ബാധകല്ല അതിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞ എല്ലാവരും ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സഹോദരങ്ങൾ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രശ്നമല്ല നമ്മുടെ രാജ്യത്ത് വരാനിരിക്കുന്ന വലിയ പ്രശ്നമാണിത് ഇതാണ് നാളത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹമായി മാറാൻ പോകുന്നത് ഇത്തരം ആളുകളുടെ ഇത്തരം ആളുകളുടെ ചിന്താഗതികൾക്ക് നമ്മൾ കടിഞ്ഞാണിട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ നാട് സർവനാശത്തിലേക്കായിരിക്കും കൂപ്പുകുത്തുക എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്